ഹായ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂട്ട് സാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ എണീറ്റപ്പോണ്ടല്ലോ സിമിയോ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പായിട്ട് സിമിയോടെ കാര്യം നമുക്ക് പിന്നെ പറയാം. പക്ഷെ ഈ വീട് നിങ്ങൾക്ക് അറിയോ, നമ്മുടെ കസിൻ ടിൻഡുമോൾ റിച്ച് ആയ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ബില്യണറായി. അത് അടിപൊളി വീഡിയോ ആയിരുന്നു. അപ്പൊ അത് കാണാൻ താല്പര്യം മേലെ ഐക്കാർഡ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ അതിന്റെ ലിങ്കിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് സിമിയോ വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, രാവിലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു സിമിയോന്റെ കയ്യിൽ എല്ലാ വണ്ടി ഉണ്ട്. സിമിയോനെ പറ്റി അറിയാലോ, വണ്ടിയുടെ കാര്യങ്ങൾക്കൊക്കെ മെയിൻ ആണ്, ഡീലർഷിപ്പ് ഒക്കെ ഉള്ള ഒരാളാണ് സിമിയോൺ. അപ്പൊ സിമിയോൺ നമ്മളെ വിളിച്ചിട്ട് രാവിലെ പറഞ്ഞായിരുന്നു സിമിയോടെ കയ്യിൽ എല്ലാ ടൈപ്പ് ബൈക്ക് ഉണ്ട്, അതുമാതിരി തന്നെ എല്ലാ ടൈപ്പ് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ സിമിയോടെ കയ്യിൽ ഇല്ലാത്ത കുറച്ച് വെഹിക്കിളിന്റെ പേര് പറഞ്ഞായിരുന്നു. അതിലിപ്പോ ഒരു വെഹിക്കിളിന്റെ പേര് ഇപ്പൊ പറഞ്ഞേക്കുന്നത് പോലീസിന്റെ ബൊളേരോ വണ്ടിയാണ്. പുതിയ ഒരു വണ്ടി വന്നിട്ടുണ്ട് പോലീസുകാർക്ക്, ബൊളേരോ. അത് അടിപൊളി ടൈപ്പ് വണ്ടിയാണ്, അതും ഇന്ത്യൻ വേർഷൻ വണ്ടിയാണ്, കുറച്ച് അടിപൊളി ഒ പി വണ്ടിയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ആ ടൈപ്പ് ഓഫ് വണ്ടി നമുക്ക് എടുത്തു കൊടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ സിമിയോ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, സിമിയോന്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞായിരുന്നു. സിമിയോ ഡീലർഷിപ്പിൽ ഉണ്ടാവും, സിമിയോനെ കാണാൻ വരാൻ പറഞ്ഞായിരുന്നു ഇതിന് പോണെങ്കാട്ടി മുമ്പേ. അത് എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. അപ്പൊ സിമിയോ ഡീലർഷിപ്പിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെന്നാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഡീലർഷിപ്പിലോട്ട് പോയി നോക്കാം എന്താ സംഭവം എന്ന് അറിയണ്ടോ നമുക്ക്. ഓക്കെ ഓക്കെ, അതുമാതിരി സിമിയോൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഹായ് ഫ്രാങ്ക്ലിൻ. ഹായ് സിമിയോനെ, എന്തൊക്കെയുണ്ട്? എടാ ഫ്രാങ്ക്ലിൻ, നിന്നെ ഞാൻ വിളിപ്പിച്ചെന്ന് വെച്ചാൽ നിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നിനക്ക് പറഞ്ഞു തന്നായിരുന്നു. ആ ഓക്കെ ഓക്കെ, എനിക്കറിയാം എന്താ ചെയ്യണം. എന്താന്ന് വെച്ചാല് നിനക്ക് ഒരു അടിപൊളി കണ്ണ് തരാനായിട്ടായിരുന്നു. കണ്ണ് എന്ന് പറഞ്ഞാൽ ഫുള്ളി അപ്ഗ്രേഡ് കണ്ണാണ്. അപ്പൊ ഈ കണ്ണ് വെച്ചിട്ട് വെടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോട്ടിൽ തന്നെ ആൾക്കാർ പോലീസുകാരെ ഉണ്ടാവണം. അപ്പൊ അത് തരാനാണ് നിന്നെ വിളിച്ചത്. ആ ഓക്കെ ഓക്കെ ഓക്കെ, കേട്ടായത്. അപ്പൊ നമുക്ക് സിമിയോ ഗണ്ണൊക്കെ സെറ്റ് ആക്കിട്ടാണ് വെച്ചേക്കണേ. ഓനെ ഗൈസ്, ഈ ഗണ്ണ് നോക്കിയ, ഈ ഗണ്ണ് ആണെങ്കിൽ വിഷയം പ്രാങ്കലിന്. ഈ ഗണ്ണാണെങ്കിൽ ഞാൻ സപ്രസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വെടി വെക്കുമ്പോ പുറത്തുള്ള ആൾക്കാരൊന്നും കേൾക്കത്തൊന്നുമില്ല. തകലിന്റെ രീതിയിലല്ല ഇവിടെ ഈ ഗണ്ണ് ഉണ്ടെങ്കിൽ സിമിയോടെ നിങ്ങൾക്ക് എത്ര വണ്ടി വേണം, എത്ര പോലീസ് വണ്ടി വേണം എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് എന്ത് തരും, കാറിവിടെ എത്തിച്ച് എനിക്ക് എന്ത് തരും? ഫ്രാങ്ക്ലിൻ, നീ ചോദിച്ച എന്ത് സാധനം ഞാൻ തരും. നിനക്ക് കാർ ഏത് വേണമെന്ന് വെച്ചാൽ തരും, അല്ലെങ്കിൽ ബൈക്ക് വേണോ, അല്ലെങ്കിൽ നിനക്ക് വീട് വേണോ, എന്ത് വേണോന്ന് വെച്ചാൽ നിനക്ക് എന്തെങ്കിലും തരും. ഓക്കേ ഓക്കേ, അത് മതി. എടാ ഫ്രാങ്ക്ലിൻ, ലൊക്കേഷൻ എവിടെയാണെന്ന് നിനക്ക് അറിയോ? ഇല്ല ഇല്ല ഇല്ല, അറിയത്തില്ല. എടാ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എയർപോർട്ടിലാണ് വരുന്നത്. അപ്പൊ എയർപോർട്ടിൽ അത്യാവശ്യം കുറെ ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന സ്പെഷ്യൽ വണ്ടിയാണ് ബൊളേരോ. അപ്പൊ ആ വണ്ടി ആയിരിക്കും നീ സ്റ്റേ ചെയ്യാൻ പോണ വണ്ടി. അപ്പൊ ആ വണ്ടി ചിലപ്പോ ഫ്ലൈറ്റിലായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പൊ ഫ്ലൈറ്റിൽ അതുകൊണ്ടായിരിക്കും എയർപോർട്ടിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ പ്രകാരം അവിടെ ചുറ്റും പോലീസുകാരുണ്ടായിരിക്കും. അപ്പൊ നീ സേഫ് ആയിട്ട് വേണം കൊണ്ടുവരാൻ. അതൊക്കെ ഞാൻ ഏറ്റവും ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഓക്കെ ഓക്കെ, അപ്പൊ നിനക്ക് ഞാനിപ്പോ തൽക്കാലം ഒരു വണ്ടി ബൈക്ക് തരുന്നുണ്ട്. നീ ആ ബൈക്ക് എടുത്ത് പോയാൽ മതി. ആ ബൈക്ക് ആണെങ്കിൽ കള്ള വണ്ടി, ഞാൻ മോഷ്ടിച്ച വണ്ടിയാണ്. അപ്പൊ ആ വണ്ടി നീ അവിടെ ഇട്ടിട്ട് ആ പോലീസുകാർ കൊണ്ട് നീ വന്നാ മതി. ഓക്കെ ഓക്കെ ഓക്കെ, വണ്ടി അപ്പൊ നമ്മുടെ ഡീലർഷിപ്പിന്റെ ബാഗിൽ കൊണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് വരാം. ബൈ. അപ്പൊ നമ്മുടെ വണ്ടി അപ്പൊ സിമിയോണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഒരു വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, ഈ വണ്ടിയാണ്? ഓ, NH2R അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഈ വണ്ടി മതി. അപ്പൊ നമുക്ക് ഇപ്പൊ എയർപോർട്ടിലോട്ട് പോകണം ഗൈസ്. അപ്പൊ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ കടത്തി വിടുമോന്ന് എനിക്ക് അറിയത്തില്ല, നോക്കി നോക്കട്ടെ. ചിലപ്പോ നമ്മളെ കടത്തി വിടത്തില്ലായിരിക്കും. ഇവിടെ പോലീസുകാരുണ്ടാ? ഇവിടെ ആരും പോലീസുകാരൊന്നുമില്ല. ഓ, നമുക്ക് വേണ്ടി തുറന്നു തന്നെ. വേറെ വണ്ടിയാണ് ഗൈസ്. ഇവിടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ പോകണ്ടോ? ഓ ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ വന്നേക്കുന്നത് ഗൈസ്. ഇതിപ്പോ ഗൈസ്, ഇവിടെ വണ്ടി ഇപ്പൊ എവിടെ ചെക്ക് ചെയ്യാ? ഇവിടെ കാണുന്നില്ല. എന്തായാലും ഒരു കാർഗോ പ്ലെയിൻ നോക്കേണ്ടി വരും. കാർഗോ പ്ലെയിൻ അവിടെ ഇല്ല. ആ കാണുന്നില്ലടാ കാർഗോ പ്ലെയിൻ. അവിടെ കൊറേ പോലീസ് വണ്ടി. പോലീസ് വണ്ടി അല്ലേ ഇത്? ഓക്കെ, പോലീസ് വണ്ടി തന്നെ, പോലീസ് വണ്ടി തന്നെ. ഓ, കൊറേ പോലീസുകാരും ഉണ്ട് ഗൈസ്. ആ വണ്ടിയാണോ പറഞ്ഞേക്കുന്നത്? അതിന് കാർഗോന്റെ പ്ലെയിന്റെ ഉള്ളിൽ വേറെ വണ്ടികളുണ്ടോ ഗൈസ്? അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇപ്പൊ തൽക്കാലം ഇവിടെ വെക്കാം. നമുക്ക് ഇവിടെ നോ എൻട്രൻസ് ആണ്, പോലീസുകാരാണ്ട പ്രശ്നമാണ്. ഓക്കെ ഗൈസ്, ഇങ്ങനെ നമുക്ക് വണ്ടി എടുക്കാൻ എന്തായാലും നമുക്ക് മോഷ്ടിക്കാൻ പറ്റത്തില്ല, അതുറപ്പാണ്. നമുക്ക് ഒന്നല്ലെങ്കിൽ ഇവരെ അടിച്ചിടേണ്ടി വരും ഗൈസ്. അതിനുള്ള തോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നേക്കണത് ഗൈസ്. നമുക്കുണ്ടല്ലോ, നമുക്ക് ആദ്യം ഇവിടെ കവർ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് വെടി മൊത്തം കൊള്ളും. കൊറേ പോലീസുകാരൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് ഇവരെന്തായാലും അടിച്ചിട്ട് വേറെ നിവർത്തിയില്ല. നമ്മളെന്തായാലും വണ്ടി എടുത്തോണ്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളെ വെടി വെച്ച് കൊല്ലും. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് തന്നെ വെടി വെക്കാം അല്ലേ, അതായിരിക്കും ബെറ്റർ. ഓക്കെ, നമ്മള് ഗണ്ണെടുത്തു. ഗൈസ്, സ്കോപ്പ് ചെയ്ത് വെടിയാക്കാൻ പറ്റുമോ? ചെക്ക് ചെയ്തേക്കാലോ. ഓ ഗൈസ്, സ്കോപ്പ് ചെയ്ത് വെടിയാക്കാൻ പറ്റും. വെടി വെച്ചോക്കട്ടെ. ചത്തു ഗൈസ്. അപ്പൊ അവര് അറിഞ്ഞില്ലേ വെടി വെച്ചത്? ഞാനെന്തായാലും സപ്രസർ കൊടുക്കണം. സപ്രസർ ഒന്നും വേണ്ട നമുക്ക് വെടി വെക്കാനായിട്ട്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിച്ച് അങ്ങോട്ട് വെടി വെക്കാം. ഓക്കെ, അവര് നമ്മളെ വെടി വെക്കുന്നുണ്ട്. ഓക്കെ, 1 down 2 down 3 down. ഡേയ്, ഡൗൺ. കഴിഞ്ഞ് 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 ഗൈസ്, എത്ര 3 സ്റ്റാർ ആയി. നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം.
ഗൈസ് എന്റെ മോന് ഗൈസ് ബൊളേരോ വണ്ടി, നമുക്ക് ഇതിലെ പുറത്തിറക്കി വണ്ടി. ഗൈസ് ഈ വണ്ടി ഞാൻ പുറത്തിറക്കി. എന്റെ മോന് ഗൈസ് വണ്ടി നോക്കിയേ, കേരള സ്റ്റേറ്റ് വണ്ടി. എനിക്കൊന്ന് ടെസ്റ്റിങ്ങിന് കൊണ്ടതാന്നുണ്ട്. ടെസ്റ്റിങ്ങിന് കൊണ്ടുവന്ന് നീ എന്തായാലും അങ്ങോട്ട് തിരിച്ചു പോകത്തില്ല. കേരള പോലീസ് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഗൈസ് വിഷയം വണ്ടി, ഗൈസ് ഈ വണ്ടി സിമിയോണ് കൊടുക്കണ. ഓ മോനെ വിഷയം. അപ്പൊ എന്തായാലും 3 സ്റ്റാർ വന്നിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. പോലീസുകാരുടെ നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. എന്നാലും നമുക്ക് ഈ വണ്ടി സിമിയോണെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. ഫുള്ള് പോലീസാണ്, ഫുള്ള് പോലീസ് വളഞ്ഞു നമ്മളാ. നമുക്ക് ഏതെങ്കിലും ഒരു ഹൈഡ് ഔട്ട് ആയിരിക്കും വേണ്ടത്. ഗൈസ് ഹെലികോപ്റ്റർ ഒക്കെ വന്നു തുടങ്ങി, ഹെലികോപ്റ്റർ ഒക്കെ വന്നു തുടങ്ങി. എന്റെ മോനെ ഗൈസ് വണ്ടി അടിപൊളി. ഇതിന്റെ ഹോൺ ഒക്കെ നോക്കിയ കേരള സ്റ്റൈൽ ഹോൺ. ഓ നമ്മുടെ മുമ്പിൽ പോലീസ്. ഗൈസ് 3 സ്റ്റാർ ആയിട്ടാ. നമുക്കപ്പോ എവിടെയെങ്കിലും ഒളിക്കണം. ഗൈസ് നമ്മളെ പിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പോട്ടെ 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 പോട്ടെ. ഗൈസ് നമ്മൾ ഇത്തിരി റോങ് സൈഡ് ഒക്കെ പോണ. കാര്യം നമ്മൾ ഇച്ചിരി പ്രൊഫഷണൽ ആയ കാരണം നമുക്ക് ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ പോണടത്ത് എല്ലായിടത്തും പോലീസുകാരാടാ. ഗൈസ് ഇതിന്റെ എയർ കൺട്രോൾ ഒക്കെ അടിപൊളി. ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ ഓൾമോസ്റ്റ് മിസ്സാവാറായിട്ടാണ് പോലീസുകാരുടെ അടുത്തുനിന്ന്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറാൻ നൽകാലോ. ഓക്കെ നമുക്ക് ഇവിടെ വിളിച്ചാൽ പോലീസുകാർ പോകും തോന്നുന്നുണ്ട്. ഓക്കെ കുറച്ചേരം ഇവിടെ വിളിച്ചിരിക്കാം നമുക്ക്. പോവാ പോലീസുകാർ. 3 സ്റ്റാർ ഉണ്ട്. പോവാൻ വഴി ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മൾ തപ്പി വന്നോണ്ടിരിക്കുകയാണ് പോലീസുകാർ. ഓക്കെ ഗൈസ് ഫൈനലി പോലീസുകാരൊക്കെ പോയി. ഓ എന്റെ മോനെ ഗൈസ് നമ്മളെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ടണലിന്റെ ഉള്ളിൽ വിളിച്ചിരുന്ന പോലീസുകാർ പോകുന്നത്. നമുക്കിന് എന്തായാലും സിമിയോണ്ട് എടുത്ത് കൊണ്ട് കൊടുക്കുക വണ്ടി. ഈ വണ്ടി എന്തായാലും പോയിച്ചിരി ഇടിച്ച് ഇച്ചിരി ഡാമേജ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം പോയി ശരിയാക്കണത്. ഗൈസ് ഇവിടെ തൊട്ടേരിയ തന്നെ ഒരു ഗ്യാരേജ് ഉണ്ട്. നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജ് ആണ്. ഇവിടെ നിന്ന് റിപ്പയർ ചെയ്യാം നമുക്ക് തൽക്കാലമായിട്ട്. പക്ഷേ എന്തെന്ന് റിപ്പയർ ചെയ്യണായിരുന്നു. ഓക്കെ ഗൈസ് നമ്മൾ റിപ്പയർ ആക്കിയിട്ടുണ്ട്. ഗൈസ് ഈ വണ്ടി ഞാനൊന്ന് നോക്കട്ടെ. ഗൈസ് ഈ വണ്ടി നോക്കിയേ, പോലീസിന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ലോഗോ നോക്ക്, വണ്ടി നമ്പർ പ്ലേറ്റ് നോക്ക്, KL 1 12 14. ഈ വണ്ടി കൊടുക്കണോ? കൊടുക്കണം, നമുക്ക് എടുക്കണോ? ഗൈസ് അടിപൊളി വണ്ടിയിട്ടാ. ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും ഇതിപ്പോ തൽക്കാലം കൊടുക്കാം സിമിയോനെ എടുത്ത. സിമിയോ നമുക്ക് എന്ത് ആണെങ്കിലും തരാന്നാ പറഞ്ഞേക്കണേ. ഗൈസ് അപ്പൊ നിങ്ങൾ ഇപ്പോഴും മറന്നിട്ടുണ്ടെങ്കിൽ ഗൈസ് എന്താണ് ചോദിക്കേണ്ടത്? നമുക്ക് വീട് ചോദിക്കണോ അതോ വണ്ടി ചോദിക്കണോ അതോ എന്താ ചോദിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ അടുത്ത് എന്ത് ചോദിച്ചാലും തരാനാന്ന് പറഞ്ഞത്. അപ്പൊ അത്രേ വിലപിടിപ്പുള്ളൊരു വണ്ടിയാണിത്. ഈ സിറ്റിയിൽ ഈ ഒരെണ്ണം മാത്രം പീസ് മാത്രമുള്ളൂ, അതും സിമിയോന്റെ അടുത്തായിരിക്കും. നമ്മൾ നമ്മുടെ ഡീലർഷിപ്പ് എത്തിയിട്ടുണ്ട്. സിമിയോൺ ഇവിടെ കാണുമോ? ഓ സിമിയോൺ ഇവിടെ തന്നെ ഉണ്ട്. സിമിയോൺ, സിമിയോണാ, സിമിയോൺ പറഞ്ഞ മാതിരി വണ്ടി നമ്മൾ പക്കായിട്ട് എത്തിച്ചിട്ടുണ്ട്. നിനക്ക് അറിയായിരുന്നോ? നീ അതുകൊണ്ടല്ലേ നിന്നെ ഏൽപ്പിച്ചത്. നിനക്ക് എന്താ വേണ്ടത്? നീ പറഞ്ഞു സാധനം നമ്മൾ റെഡി ആക്കി തരാം. സിമിയോൺ എനിക്ക് സാധനങ്ങൾ ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ എന്തായാലും സിമിയോന്റെ അടുത്ത് പറയാം എനിക്ക് എന്താ വേണ്ടതെന്ന്. നിങ്ങൾ പറഞ്ഞല്ലെങ്കിൽ അവരുടെ സിമിയോന്റെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ സിമിയോണ, സിമിയോൺ തന്ന ഗണ്ണോട് നമ്മൾ ഒക്കത്തിന് അടിച്ച് കൊന്ന്. പോലീസുകാരൊക്കെ ചെയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല നമ്മൾ രക്ഷപ്പെട്ട്. എന്തെങ്കിലും ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ. നമ്മൾ സെറ്റാക്കാം, പോയി തരാം. അപ്പൊ നമുക്ക് ഒരു ദിവസം വണ്ടി സിമിയോന്റെ അടുത്ത് തന്നെ ഒന്ന് മോഷ്ടിക്കണം. എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ബെല്ലൈക്കൻ എനേബിൾ ആക്കിയിടാം. ഓക്കെ അപ്പോ പുതിയൊരു എപ്പിസോഡും പുതിയൊരു കിടുക്കാച്ച വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.